ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി സ്നാക്സാണ്. 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയൊരു സ്നാക്സ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകണേറ്റ് മുന്നേ പ്ലീസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടാ. പിന്നെ തൊട്ടടുത്ത ബെൽ ബട്ടൺ തൊടാ, ഒന്ന് അതിൽ ഓൾ പ്രസ് ചെയ്യുക. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇപ്പം 3 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് ആദ്യം കട്ട് ചെയ്യുക. എന്നിട്ട് അതിങ്ങനെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്, അധികം വണ്ണമൊന്നുമില്ലാണ്ട്. ഇതിപ്പോൾ ഇവിടെ എല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. അത് കുട്ടികൾക്കും കൂടെ കഴിക്കേണ്ട കാരണമാണ് എരി കുറവ് വരുന്നത് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ചെറിയ കഷ്ണം ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 മുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിവിടെ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കുക. അതിൻ്റെ ഇപ്പോൾ ഇവിടെ ഓയിൽ നന്നായി ചൂടായിട്ട് ഇനി അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്സാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ഇട്ട് വരുമ്പോൾ ഇതേപോലൊക്കെ ഉണ്ടാക്കി കൊടുത്താലൊക്കെ അവർക്ക് നല്ല ഇഷ്ടമാവും. ഇതെപ്പോഴും നമ്മളിങ്ങനെ ഇളക്കി മറിച്ചിട്ട് കൊടുക്കണം. എന്നാലേ ഇതിൻ്റെ എല്ലാ ഭാഗവും ഒരേപോലെ മുരിഞ്ഞു കിട്ടുള്ളൂ. ഇതിപ്പോൾ ഇവിടെ നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഭാഗം. ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്കിത് കോരിയെടുക്കാം. അപ്പം നമുക്കിതിൻ്റെ തീ ആദ്യം ഒന്ന് കുറച്ച് കൊടുക്കുക, എന്നിട്ട് നമുക്കത് പാത്രത്തിലേക്ക് കോരിയെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് ഇത്. അപ്പം നിങ്ങൾക്കിത് ഉണ്ടാക്കുമ്പോൾ എരിവൊക്കെ കൂടുതൽ വേണമെന്ന് വെച്ചാലൊക്കെ എരി കൂട്ടിയിട്ട് ഉണ്ടാക്കുക കേട്ടാ. അപ്പം ഇതേപോലെ തന്നെ നമുക്ക് മറ്റുള്ള എല്ലാതും വറുത്തെടുക്കാം. നിങ്ങളിതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടാ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളതൊന്ന് കമൻ്റ് ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ സ്നാക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സോസിൻ്റെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇത്തിരി വേപ്പില ഒരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.